നമസ്കാരം. ഇന്നത്തെ മാതൃഭൂമി ഓൺലൈനിൽ ഒരു വാർത്തയുണ്ട്. വാർത്ത ഇതാണ്: മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ സ്ത്രീപീഡന കേസ് കെട്ടിച്ചമച്ചതായിരുന്നു. അതിൻ്റെ ഗൂഢാലോചന നടത്തിയത് ഒന്ന് ശ്രീ കെ വി ഗണേഷ് കുമാർ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു, അതുപോലെ മറ്റ് ചില വ്യക്തികൾ എന്നിവർ ചേർന്നാണ്. ശ്രീ കെ വി ഗണേഷ് കുമാർ നമ്മുടെയൊക്കെ മുമ്പിൽ വളരെ മാന്യനാണ്, പല കാര്യങ്ങളിലും ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു നേതാവാണ്. കെ ബി ഗണേഷ് കുമാറിനെ പുകഴ്ത്തിക്കൊണ്ട് പല ചാനലുകളിലും പല വാർത്തകളും വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വാർത്ത ശരിയാണെന്നുണ്ടെങ്കിൽ ശ്രീ കെ ബി ഗണേഷ് കുമാർ ചെയ്തത് എന്താണെന്ന് വർണ്ണിക്കാൻ മലയാളത്തിൽ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ ചെറ്റത്തരം എന്ന് വിളിക്കും. കാരണം ശ്രീ ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിച്ചിട്ടില്ല. കേരളത്തിൽ വന്നിട്ടുള്ള എല്ലാ മുഖ്യമന്ത്രിമാരിലും വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു എന്ന കാര്യത്തിൽ ശത്രുക്കൾക്ക് പോലും എതിരഭിപ്രായം കാണില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിച്ചു. ജനസമ്പർക്ക പരിപാടി നടത്തി, അതുപോലെ തന്നെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പല പുതിയ നൂതന പദ്ധതികളും കൊണ്ടുവന്നു. കേരളത്തിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ എല്ലാം കാര്യത്തിൽ അദ്ദേഹത്തിന് കരുതലും ശ്രദ്ധയുമുണ്ടായിരുന്നു. അങ്ങനെ നന്മ മാത്രം ചെയ്ത് എതിരാളികളോട് പോലും മോശമായിട്ട് സംസാരിക്കാതെ തന്നെ കല്ലെറിഞ്ഞ വ്യക്തികളോട് പോലും ക്ഷമിച്ച് ഒക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ആ മുഖ്യമന്ത്രിയെ ഞാൻ ഗണേഷ് കുമാറിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇത്ര ഹീനമായ ഒരു മാർഗത്തിലൂടെ അപമാനിച്ചത്? അപ്പോൾ CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്, ഈ ആരോപണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കത്ത് പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീ എഴുതുന്നത് ജയിലിൽ വെച്ചാണ്. അവർ ജയിലിൽ വെച്ച് അങ്ങനെ ഒരു കത്തെഴുതുമ്പോൾ അതിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് ഉണ്ടായിരുന്നില്ല. എന്നാൽ കെ ബി ഗണേഷ് കുമാർ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ പക്കൽ നിന്നും ആ കത്ത് കൈപ്പറ്റി അതിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർക്കുകയായിരുന്നു. ഗണേഷ് കുമാറിനോട് ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ ഇതിൻ്റെ ഉത്തരം കേരള സമൂഹത്തിന് നൽകണം. CBI കൊടുത്തിരിക്കുന്ന ഈ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ CBIക്ക് താങ്കളെക്കുറിച്ച് എന്തെങ്കിലും കള്ളം പറയേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താങ്കൾ എന്തിൻ്റെ പേരിലാണ് ഉമ്മൻചാണ്ടിയെപ്പോലെ പ്രായമുള്ള ഒരു വ്യക്തിയെ ഒരു വൃത്തികെട്ട സ്ത്രീയുടെ പേരിലേക്ക് വലിച്ചെഴിച്ച് അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചത്? ആരായിരുന്നു താങ്കൾക്ക് ആ കോൺട്രാക്ട് തന്നത്? ആ കോൺട്രാക്റ്റിന് താങ്കൾക്ക് എത്ര രൂപ കിട്ടി, അല്ലെങ്കിൽ എന്തൊക്കെ പദവികളാണ് താങ്കൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പരാതിക്കാരിയുടെ ഭർത്താവുമായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി എറണാകുളത്തോ ആലുവയിലോ വെച്ചോ മറ്റ് ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എവിടെയാണോ ആൾക്കാർക്ക് യാതൊരു ഗുണവുമില്ലാത്ത കാര്യങ്ങളുള്ളത്, എവിടെയാണോ പരദൂഷണത്തിൻ്റെ സാധ്യതയുള്ളത്, അതിൻ്റെ പിന്നാലെ ക്യാമറയും റിപ്പോർട്ടർമാരുമായിട്ട് നടക്കുന്ന വളരെ വൃത്തികെട്ട കൾച്ചറുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് ഇപ്പോൾ കേരളത്തിൽ, പൊതുവിൽ ലോകത്തെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ശ്രീ ഉമ്മൻചാണ്ടി ആ വ്യക്തിയോട് ഒരു മുറിയിൽ വെച്ച് മറ്റാരെയും ഉള്ളിൽ കിടത്താതെ സംസാരിച്ചപ്പോൾ അതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളായിരുന്നു നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നത്. എന്നാൽ ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞത് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ചില കുടുംബകാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് എന്നെ കണ്ടത്, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം താറുമാറാക്കിയത് നമ്മുടെ തന്നെ സമൂഹത്തിലെ മാന്യനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ മാന്യനായിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ എൻ്റെ മാന്യത കൊണ്ട് ഒരിക്കലും ആ വ്യക്തിയുടെ പേര് പുറത്തു പറയില്ല. ശ്രീ ഉമ്മൻചാണ്ടി മരിക്കുന്ന നിമിഷം വരെ ആ വ്യക്തിയുടെ പേര് പുറത്തു പറഞ്ഞിരുന്നില്ല. എന്നാൽ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ആ വ്യക്തി ആരായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ വാർത്ത, ഉമ്മൻചാണ്ടിയെപ്പോലെ കേരള സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്, ഊണും ഉറക്കവും ഇല്ലാതെയാണ് ആ മനുഷ്യൻ ഓടി നടന്നിരുന്നത് സംസ്ഥാനത്തിന് വേണ്ടി, സ്വന്തം താല്പര്യത്തിന് വേണ്ടിയല്ല. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ആ സന്മനസ്സുമാണ് മരണശേഷം നമ്മളിവിടെ കണ്ടത്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ജനങ്ങൾ ക്യൂ നിൽക്കുന്ന കാഴ്ച, അദ്ദേഹത്തിൻ്റെ ശവമാടത്തിലേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങൾ, അദ്ദേഹത്തിന് കാലം കാത്തുവെച്ച കാവ്യനീതിയായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വളരെ വലിയൊരു ഭൂരിപക്ഷത്തിൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത്. അതിലുപരി അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു കള്ള ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഒക്കെ മാനസിക സമ്മർദ്ദം നൽകി അവരെ അപമാനിച്ചവർക്ക് കാലം നൽകുന്ന ഈ ശിക്ഷയും അദ്ദേഹത്തിന് ലഭിക്കുന്ന കാവ്യനീതിയാണ്. ശ്രീ ഉമ്മൻചാണ്ടി നന്മ ചെയ്ത വ്യക്തിയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ. എന്നാൽ നമ്മൾ
നമ്മുടെയൊക്കെ മുമ്പിൽ മാന്യന്മാരായിട്ട് നടിക്കുന്ന പല കപട വേഷധാരികളെയും തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശ്രീ ഗണേഷ് കുമാർ അറിയണം, കാലം എന്ന് പറയുന്നത് എല്ലാ കണക്കുകളും കാത്ത് സൂക്ഷിച്ച് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന, ഒരു വ്യക്തിക്കും അതിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കാത്ത ഒരു സാക്ഷിയാണ്. അപ്പോൾ കാലം താങ്കളുടെ തനി നിറം ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു. താങ്കൾ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനെ ഇത്തരത്തിൽ, കാരണം കേരള രാഷ്ട്രീയത്തിൽ വൃത്തികേടുകൾ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്, അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അവരെ കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ പോലും അതുപോലും മാന്യതയല്ല. ഒരു വ്യക്തി രാഷ്ട്രീയത്തിൽ എതിരാളിയായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ടും തൻ്റെ കഴിവുകൊണ്ടുമാണ് തോൽപ്പിക്കേണ്ടത്. അല്ലാതെ കഴിവില്ലാത്ത വ്യക്തികൾ കഴിവുള്ള വ്യക്തികളെ അധിക്ഷേപിക്കാൻ വേണ്ടി വൃത്തികെട്ട മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് തങ്ങൾ വിജയിക്കും എന്ന് തോന്നുമ്പോൾ എല്ലാവരും മനസ്സിലാക്കണം, ആ വിജയത്തിന് താൽക്കാലിക ആയുസ് മാത്രമേ ഉള്ളൂ. ശ്രീ ഉമ്മൻചാണ്ടി ആ സമയത്ത് കുറേയേറെ മാനസിക സമ്മർദ്ദം അനുഭവിച്ചു. ഒരുപക്ഷെ ആ മാനസിക സമ്മർദ്ദം തന്നെയാവണം അദ്ദേഹത്തിന് ക്യാൻസർ പോലെയുള്ള ഒരു രോഗം സമ്മാനിച്ചത്. നമ്മുടെ ശരീരത്തിൻ്റെ താളം തെറ്റിക്കുന്ന ഒന്നാണ് മനസ്സിൻ്റെ സന്തുലനത നഷ്ടപ്പെടുക, മനസ്സിൽ സ്ഥിരമായിട്ട് സമ്മർദ്ദമുണ്ടാവുക. ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ ഇവർ കള്ള ആരോപണം ഉന്നയിച്ച് ഇതേപോലെ ഒരു വൃത്തികെട്ട കേസിലേക്ക് വലിച്ചഴിച്ചപ്പോൾ അദ്ദേഹം നന്നായിട്ട് വിഷമം അനുഭവിച്ചിട്ടുണ്ട്. ആ വിഷമമാണ് അദ്ദേഹത്തിൻ്റെ രോഗം സമ്മാനിച്ചത്. ആ രോഗം പേറിയാണ് അദ്ദേഹം മരണത്തിലേക്ക് പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ഈ നീതിമാനായിട്ടുള്ള മനുഷ്യനെ അപമാനിക്കാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ പേര് സമൂഹത്തിൽ താറടിച്ച് കാണിക്കാൻ സാധിക്കും എന്ന് അന്ന് തോന്നിയെങ്കിൽ ഇന്ന് കാലം എല്ലാം കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുകയാണ്. ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത്? അദ്ദേഹം ആരായിരുന്നു? ഇപ്പോൾ ഉമ്മൻചാണ്ടി ജനമനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ മട്ടിൽ ഒരു നേതാവ് മരിച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരു മാസം അദ്ദേഹത്തെ ഓർക്കും, പിന്നീട് ആരും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാറില്ല, മറന്നുപോകും. എന്നാൽ ശ്രീ ഉമ്മൻചാണ്ടി മരണശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് കണ്ടതിനേക്കാൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ കൂടുതൽ കൂടുതൽ ശോഭയോടുകൂടി ജനമനസ്സുകളിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് ഗണേഷ് കുമാറിനെ പോലെയുള്ള കുടില ബുദ്ധികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പിന്നാമ്പുറങ്ങളിൽ ഇരുട്ടിൽ ഇരുന്നു കൊണ്ട് കണക്ക് കൂട്ടുന്നത് സകലതും നിങ്ങൾ ചെയ്തു കൂട്ടുന്ന സകല കാര്യങ്ങളും പരസ്യമാകും. കാരണം കാലം ഒരാളോടും പക്ഷപാതം കാണിക്കില്ല, കാലത്തിനൊറ്റ നീതിയേ ഉള്ളൂ. ആ നീതിയുടെ ഇരയായിട്ടാണ് ഇപ്പോൾ താങ്കൾ മാറിയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളോട് സഹതാപം തോന്നുകയാണ്. കാരണം താങ്കളുടെ പിതാവിൻ്റെ കെയർ ഓഫിൽ സിനിമയിലും രാഷ്ട്രീയത്തിലും വന്ന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുമായിരുന്ന താങ്കൾ വൃത്തികെട്ട വഴികളിലൂടെ സഞ്ചരിച്ച് ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനെ പോലും അപമാനിക്കാനായിട്ട് ഗൂഢാലോചന നടത്തിയെന്ന് പറയുമ്പോൾ താങ്കളോട് സഹതാപമോ അല്ലെങ്കിൽ വെറുപ്പോ എന്താണ് തോന്നുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. ഇത്തരത്തിൽ ഏത് വ്യക്തികളെയും സമൂഹമിതത്തിൽ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നവർ ഓർത്തുകൊള്ളണം, നിങ്ങൾക്ക് വേണ്ടിയുള്ളതും നിങ്ങൾക്ക് വേണ്ടിയുള്ള മറുപടിയും കാലം അവിടെ കരുതി വെച്ചിട്ടുണ്ട്. അത് മാധ്യമങ്ങളായാലും ആര് തന്നെയായാലും ശരി, സമൂഹത്തിൽ മറ്റുള്ള വ്യക്തികളെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങൾ കാലത്തിൻ്റെ കണക്കിൽ നിന്ന് രക്ഷപ്പെട്ടു പോയില്ല, 100% ഉറപ്പാണ്. താങ്ക് യു.